ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പായസമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അവിൽ പായസം വളരെ പെട്ടെന്ന് തന്നെ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു കപ്പ് അവല് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലതുപോലെ റോസ്റ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് റോസ്റ്റ് ആയി എന്നുള്ളത് അറിയുന്നത് നമ്മൾ അവലെടുക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞിങ്ങനെ വരും. അപ്പോൾ തന്നെ നമുക്കറിയാം ഇത് റോസ്റ്റ് ആയി എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിത് അവലൊക്കെ ഇവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അവലെടുത്ത കപ്പിൽ തന്നെ 1.5 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ പാലൊന്ന് തിളപ്പിച്ച് എടുക്കണം. അപ്പോൾ പാലൊക്കെ ഇതാ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ശർക്കര പാനിയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ശർക്കര എടുത്ത് ഉരുക്കി പാനിയാക്കി അരിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിളച്ച് ഒന്ന് വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്ത് നെയ്യിൽ വറുത്തത് ആ നെയ്യോട് കൂടി തന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് പായസമൊക്കെ ഒന്ന് കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും.